بسم الله الرحمن الرحيم അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തോടൊപ്പം ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടങ്ങളും കാര്യങ്ങളും ആ നിയ്യത്തിൽ കൂടി കലർന്നാൽ വിശുദ്ധ തൗഹീദിന്റെ പാളയത്തിൽ നിന്ന് വ്യതിചലിക്കും. അതോടെ ഇഖ്ലാസ് നഷ്ടമാകും. അതോടെ അല്ലാഹുവിലേക്കുള്ള ആത്മീയ യാത്ര നിലച്ചുപോകും എന്ന വസ്തുതയാണ് നമ്മൾ ഇവിടെ പ്രമാണബദ്ധമായി അവർ പറഞ്ഞത് വിവരിച്ചത്. എന്റെയും നിങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെ പ്രേരകം, എന്റെയും നിങ്ങളുടെയും പുണ്യപ്രവർത്തനങ്ങളുടെ പ്രചോദനം, ആ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം നിയ്യത്ത് ആയാൽ, എന്തായാൽ ഹുവ തഖറുബ ഇലല്ലാഹി തആല, നമ്മെ പടച്ചുപോറ്റുന്ന ദുനിയാവിന്റെ ആഖിറത്തിന്റെ നാഥനായ അല്ലാഹുവിന്റെ പൊരുത്തവും സാമീപ്യവും ആയാൽ, നിയ്യത്ത് അതായാൽ, ലക്ഷ്യം അതായാൽ, പ്രചോദനം അതായാൽ, ഈ പരിശുദ്ധമായ ലക്ഷ്യത്തിൽ വിഷം കലർത്തുന്ന വിധത്തിൽ, ഈ പരിശുദ്ധമായ നിയ്യത്തിൽ ചളി പുരണ്ടു പോകും വിധത്തിൽ, എന്തെങ്കിലും ഒരു ഭൗതികപരമായ ദുനിയാവിന്റെ ഒരു ചിന്ത, ഒരു ലക്ഷ്യം, ഒരു കാര്യലാഭം അല്ലാഹുവിന്റെ പൊരുത്തമെന്ന നിയ്യത്തിലേക്ക് കേറിയാൽ, കലർന്നാൽ, ഫഖദ് ഖറജ അമലുഹു അൻ ഹദ്ദിൽ ഇഖ്ലാസ്, ആ അമല് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, സ്വദഖയാകട്ടെ, പാവങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാകട്ടെ, ഉടനെ തന്നെ ഫഖദ് ഖറജ അമലുഹു, ആ പുണ്യകർമ്മം ഔട്ടായി പോയി, പുറത്തു പോയി. എവിടെ നിന്ന് പുറത്തു പോയി? അൻ ഹദ്ദിൽ ഇഖ്ലാസ്, നിഷ്കളങ്ക കർമ്മം, നിഷ്കാമ കർമ്മം എന്ന ബൗണ്ടറിയുടെ പുറത്തേക്ക് തെറിച്ചുപോയി, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുപോയി. വതതറഖ ഇലൈഹി ശിർക്കു, ശിർക്ക് നമ്മൾ അറിയാതെ ആ പുണ്യകർമ്മങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. എന്താണിപ്പീ പറയുന്നത് എന്ന് മനസ്സിലായോ? നമ്മുടെ നിസ്കാരം ശിർക്കാകുന്ന അവസ്ഥ ഇപ്പീ പറയുന്നത്. നമ്മുടെ ഖുർആനോത്ത് ശിർക്കായി മാറുന്ന അവസ്ഥയാണ് ഇപ്പീ പറയുന്നത്. നമ്മുടെ ഹജ്ജും ഉംറയും ദീനിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ശിർക്കിന്റെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന ദുരന്തമാണ് ഇപ്പോൾ ഈ പറയുന്നത്. എന്നല്ലാതെ ഗുരുവായൂരിൽ പോയി ആരാധന നടത്തുന്ന ശിർക്കല്ല, ശബരിമലയിലെ പടവ് കയറി നടത്തുന്ന ശിർക്കല്ല, ഇനി അടുത്ത രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന രാമക്ഷേത്രം, നമുക്കൊക്കെ ഏറ്റവും വേദനയുള്ള ഒരു കാര്യമാണ്, നമ്മുടെ മൗഖൂഫായ മസ്ജിദ് നിന്ന സ്ഥലത്താണ് ഇനി ക്ഷേത്രമുയരുന്നത്, അവിടെയും ഇനി ഇബാദത്ത് നടക്കും, അത് ശിർക്കായിരിക്കും. ആ ശിർക്കല്ല ഈ പറയുന്നത്. ചന്തപ്പള്ളിയിൽ വന്ന് നടത്തുന്ന ശിർക്ക്, മക്കത്ത് പോയി നടത്തുന്ന ശിർക്ക്, പാവങ്ങളെ സഹായിച്ച് ആ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുമ്പോൾ കടന്നു വരുന്ന ശിർക്ക്, ഇതാണ് ഈ പറയുന്നത്. വതതറഖ ഇലൈഹി ശിർക്കു, ഭൗതികമായ താല്പര്യങ്ങൾ നിയ്യത്തിൽ കലർന്നോ ആ ഇബാദത്ത് അമല് ശിർക്ക. ഒന്നും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജനസമ്മതി, ഒരു ജനങ്ങളുടെ അംഗീകാരം ഇത് ആഗ്രഹിക്കാത്തവനാരാ? പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയല്ലേ? നല്ലത് ജനങ്ങൾ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യുന്ന അമലുകള്, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങള്,
ആ പരിശ്രമങ്ങളുടെ നിയത്തിൽ ജനങ്ങളുടെ പ്രശംസ ഒരിക്കലും നാം ലക്ഷ്യമാക്കരുതേ. അല്ലെങ്കിൽ നല്ല ലക്ഷ്യത്തിന്റെ നിയത്തിൽ അത് കടന്നു വരരുത്, കലരരുതേ. കലർന്നാൽ എന്താ ശിർക്കാണ്? അമലുല്ലി അജലിൻ നാസി ശിർക്കുൻ തർക്കുഹു ലിന്നാസി ദാകഹു വരിയാഉ സബഹ്ലല. മഹാനായ മഖ്ദൂം തങ്ങൾ അദിക്കിയയിലെ അതും പറഞ്ഞിട്ടുണ്ട്. അമലുല്ലി അജലിൻ നാസി ശിർക്കുൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നത്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാല് ജനങ്ങളെ സേവിക്കൽ അള്ളാഹ്ക്ക് വേണ്ടിയാകണം, ജനങ്ങളുടെ പ്രശംസക്ക് വേണ്ടി അമൽ ചെയ്യുക എന്നത് ശിർക്കുൻ ശിർക്കുൻ ശിർക്കുൻ. അബ്ദ് ബഹുദൈവാരാധനയാണ്, അത് തൗഹീദിൽ അധിഷ്ഠിതമായ പുണ്യപ്രവൃത്തിയല്ല. തിർക്കുഹു ലിന്നാസി ദാകഹു വരിയാഉ സബഹ്ലല. ഒന്നുകിൽ ശിർക്ക് അല്ലെങ്കിൽ കപടഭക്തി, ഇതൊക്കെ ആയിട്ട് അധപതിക്കും. നമ്മൾ എന്തിനാ ഇന്ന് ഈ പള്ളിയിൽ വന്നത്? ജുമാക്ക് വന്നു. എന്താ ജുമാ? അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വ ഈദുൽ മുഅ്മിനീൻ. ഇതാണ് ബഹുമാനപ്പെട്ട മുഅദ്ദിൻ സാഹിബ് നിങ്ങളുടെ ശ്രദ്ധ ഖുതുബയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന മഅശറയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഅശറ വിളിയിൽ കേട്ടിട്ടുണ്ടാവും. ജുമാ എന്നത് ദരിദ്രന്മാരുടെ പാവപ്പെട്ടവരുടെ ഹജ്ജാണ്. പാവപ്പെട്ടവരുടെയും സമ്പന്ന വർഗത്തിന്റെയും അഥവാ ഈമാനുള്ള ആളുകൾക്കൊക്കെ വഈദുൽ മുഅ്മിനീൻ പെരുന്നാളാണ്, സന്തോഷത്തിന്റെ ദിനാണ്. രാവിലെ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ നല്ല മുഞ്ചിൽ അണിഞ്ഞ് സന്തോഷത്തോടുകൂടെ ഈ ഉമ്മത്തൊരു പ്രദേശത്തുള്ള ഉമ്മത്ത് സംഘടിക്കുകയാണ്. എന്തിനു വേണ്ടി? ദിക്റിന് വേണ്ടി, ഉത്ബുദ്ധരാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, ഒരാഴ്ചത്തെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി. രണ്ട് ജുമകൾക്കിടയിൽ വന്ന പാപങ്ങൾക്ക് കഫാറത്താണ് ജുമ. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ജുമാക്കുണ്ട്. പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്തിനാ ജുമാക്ക് വന്നത്? ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ തന്നെ. കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്താ കൂട്ടത്തിൽ? മമ്മദിനെ കാണാൻ പറ്റും. ഒരു കച്ചവടത്തിന്റെ കാര്യം മമ്മദുമായിട്ട് ഇപ്പൊ ഇനി ഫോൺ ചെയ്യണ്ട, ഏതായാലും ഇന്ന് പള്ളിക്ക് എനിക്ക് പോകണം, മമ്മദും പള്ളിയിൽ വരും, അവിടെ വെച്ചിട്ട് നമുക്ക് ആ കച്ചവട കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ വാങ്ങുവിളിക്ക് ശേഷം മമ്മദും ഇവനും കണ്ടുമുട്ടിയത് ഹൗദിൻ കരയിൽ വെച്ചാണ്. വുദു ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് മമ്മദിനെ കണ്ടത്. ആ വാങ്ങു വിളിച്ചല്ലോ, സലാമെന്നും പറയണ്ട, വാങ്ങണ കഴിയട്ടെ. വാങ്ങു കഴിഞ്ഞപ്പോ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമാ ദുആ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അതേ നമ്മളാ കണ്ടുവെച്ച പ്രോപ്പർട്ടി തരക്കേടില്ല, ഒതുങ്ങി കിട്ടും, നല്ലൊരു വിലക്ക് നമുക്ക് മുറിച്ചു വെക്കാം. മൊത്തത്തിൽ ഇപ്പോ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കൊന്നും ഇപ്പൊ രക്ഷയില്ലാത്ത കാലാണ് മോഡിന്റെ ഭരണം. എങ്കിലും അത് ഫ്ലോട്ട് ഫ്ലോട്ടാക്കി തിരിച്ച് 5 സെന്റ് 7 സെന്റ് ആക്കി വിറ്റാല് കുഴപ്പമുണ്ടാവില്ല എന്ന് ആലോചിച്ചാലോ. എപ്പോഴായി പറയുന്നത്? വാങ്ങിന് ശേഷം. തനിച്ച ഹറാം. ആ കച്ചവടത്തിൽ വർക്കത്ത് ഉണ്ടാവില്ല, നടന്നാലും ഉണ്ടാവില്ല. എന്താ കാരണം? ഖുർആന്റെ വ്യക്തമായ നിർദ്ദേശമാണ് അരുത്, അരുത്. വെള്ളിയാഴ്ച കേട്ടിട്ടില്ലേ ഓതുന്നത് നിസ്കാരത്തിൽ? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ. അല്ലയോ മുഅ്മിനീങ്ങളെ, അകത്ത് വെളിച്ചുള്ളവരെ, ഈമാനുള്ള ടീമേ, നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ, നിസ്കരിക്കാൻ വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, വാങ്ങുവിളി കേട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ല, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ റെഡിയായിട്ട്, ഖുതുബ കേൾക്കാൻ റെഡിയായിട്ട്, നിസ്കാരത്തിനും ദിക്റിനും നിങ്ങൾ സന്നദ്ധരായിട്ട്, ഫസ്അഉ ദ്രുതഗതിയിൽ, കുറച്ച് ധൃതി ഉണ്ടായിക്കോട്ടെ, കുറച്ച് തിരക്കുണ്ടായിക്കോട്ടെ, സ്പീഡിൽ നിങ്ങൾ വന്നേക്കുക. വദറുൽ ബൈഉ, കച്ചവടം അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം, കച്ചവടം അവിടെ നിർത്തിക്കൊള്ളണം, കച്ചവടം നിങ്ങൾ ആ സമയത്ത് ഒഴിവാക്കിയിരിക്കണം എന്ന വ്യക്തമായ സ്പഷ്ടമായ നിർദ്ദേശമുണ്ട്. അരുത്, അതാണ് ഇവിടുന്ന് ചെയ്തത്. എന്നാ ഇവൻ കച്ചവടത്തിന് വന്നതാണോ? അല്ല, വന്ന വഴിയിലൊന്ന് ഡിസ്കസ് ചെയ്തതാണ്, വന്ന വഴിയിലൊന്ന് സംസാരിച്ചത്, അത്രേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ
മലായിക്കത്തി രേഖപ്പെടുത്തി വെക്കുന്നത്, കർമ്മ പുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്തു വെക്കുന്നത് ഈ വ്യക്തി ജുമാക്ക് വന്നു എന്നല്ല, കച്ചവടത്തിന് വന്നു എന്നായിരിക്കും. ആലോചിച്ചു നോക്ക്, മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അവരുടെ അമലുകളിൽ വന്ന ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തു. എങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുക്കുക? ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്കുള്ള കണക്ഷൻ നബിമാരവസാനിച്ചതോടുകൂടെ ഡിസ്കണക്റ്റഡ് ആയി എന്ന് തെറ്റിദ്ധരിക്കരുതേ. നബിമാർ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞതോടെ വഹയ് സമ്പൂർണമായി നിലക്കുകയും ദൈവീക ലോകത്ത് നിന്ന് സൃഷ്ടി ലോകത്തേക്കുള്ള കണക്ഷൻ എന്നേക്കുമായി അറ്റുപോയി എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുതേ. ഇപ്പോഴും ദൈവീക ലോകവും മനുഷ്യലോകവും തമ്മിൽ ബന്ധമുണ്ട്, കണക്റ്റഡാണ്. അതെന്താ, വഹയിനില്ല, വഹയി നിന്നു, നബിമാര് പോയതോടെ വഹയിനില്ല. പിന്നെയോ ഒരുപാട് ഉപാധികളിലൂടെ അള്ളാഹു നമ്മളുമായി ബന്ധപ്പെടും, നേരെ ബന്ധപ്പെടും. അതിൽപ്പെട്ട ഒന്നാണ് വഹയി നിന്നു, നബിമാര് വരവ് നിലച്ചു, അവസാന നബിയും വന്നു. ഇനി അള്ളാഹുവുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണ് സത്യമായ സ്വപ്നങ്ങള്, യഥാർത്ഥ സ്വപ്നങ്ങള്, പുലരാനുള്ള കിനാവുകള് അള്ളാഹു ചിലർക്ക് കാണിച്ചു കൊടുക്കും. നാളെ എന്തുണ്ടാകും, നിന്റെ ഭാവി എന്താകും, ഉദ്ധാന പതനങ്ങളെ കുറിച്ചുള്ള സിഗ്നലുകള് അള്ളാഹു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കും. സ്വാലിഹായ റുഇയകള്. അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കശ്ഫ്, ഇൽഹാം. ആദ്യമൊക്കെ അവർ ഉറക്കിലാ കാണുക, പിന്നെ ഉണർവിലും അവർ ചില വസ്തുതകൾ കാണും, അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ മഹാത്മാക്കൾക്ക് അവരുടെ അമലുകളിൽ ശിർക്ക് കലർന്നു വന്നത്, പുഴുക്കുത്ത് കലർന്നു വന്നത്, കടന്നു വന്നത് അള്ളാഹു കാണിച്ചു കൊടുത്തതിനൊരു ഉദാഹരണം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാത്മാക്കളിൽ പെട്ട ഒരാള് കാലാദ് മഹാൻ പറയുന്നുണ്ട്, ഗസൗതു ഫിൽ ബഹർ, ഇസ്ലാമിക സേവനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ അജയ്യതക്ക് വേണ്ടി, അള്ളാഹുവിന്റെ വാക്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, മർദ്ദിത ജനകോടികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പടച്ചട്ട കെട്ടി, ഞാൻ യോദ്ധാവാകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മെമ്പറായത്, ഞാൻ ചേർന്നത് വസൗതു ഫിൽ ബഹർ, നാവിക പടയിലാണ് ഞാൻ ചേർന്നത്, കടലിൽ യുദ്ധം ചെയ്യാനാണ് ഞാൻ തയ്യാറായത്. അങ്ങനെ നാവിക, ഇസ്ലാമിക പട്ടാളത്തിലെ നാവിക സൈന്യത്തിൽ ഞാൻ ചേർന്നു. ഒരു മഹാത്മാവ് പറയാൻ, അങ്ങനെ ഞാൻ അതിലൊരു മെമ്പറായി കപ്പൽ യാത്ര നടത്തുന്നതിനിടെ പടക്കപ്പൽ ഓടിക്കൊണ്ടിരിക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു യോദ്ധാവ് ഒരു തുകൽ സഞ്ചി, തോൽ സഞ്ചി ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, ദേ ഒരു തോൽ സഞ്ചി വിൽപ്പനക്കുണ്ട്, എനിക്ക് ഈ തോൽ സഞ്ചി ആവശ്യമില്ല, ഞാനിത് വിൽക്കുന്നു, മിതമായ വിലക്ക്, കുറഞ്ഞ വിലക്ക് ഞാൻ ഈ തോൽ സഞ്ചി വിൽക്കും, ആർക്കുണ്ട് ആവശ്യം, ആരാണ് ആവശ്യക്കാർ മേടിക്കാം. ഒരു ഭടൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു നാവിക ഭടൻ അവന്റെ തോൽ സഞ്ചി ഉയർത്തി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, മഹാൻ പറയാണ്, അതിലൊരു മെമ്പറായ മഹാൻ പറയാൻ ഞാൻ ചിന്തിച്ചു, അത് ചെറിയ വിലക്ക് കിട്ടുകയാണെങ്കിൽ തരക്കേടില്ല, വാങ്ങാം. വാങ്ങിയിട്ട് യുദ്ധ സമയത്തെന്റെ ഭക്ഷണവും സാധന സാമഗ്രികളും സൂക്ഷിക്കാൻ ഒരു ബാഗ്, ഒരു സഞ്ചി ആവശ്യമാണല്ലോ, അത് മേടിച്ച് കളയാം. യുദ്ധാനന്തരം കരയിലേക്ക് അടുത്താൽ പടക്കപ്പൽ കരയിലെത്തി വീട്ടിലേക്ക് പോകുന്ന നേരത്തെ ആ വീട്ടിലുണ്ട് സഞ്ചി, ആവശ്യമില്ല, ഈ തോൽ സഞ്ചി വിൽക്കാം, ലാഭം കിട്ടും. ഇവൻ പറഞ്ഞ വിലയേക്കാൾ ലാഭം ഈ സഞ്ചിക്ക് കരയിൽ കിട്ടും, കുഴപ്പമില്ല, ഇവിടത്തെ കാര്യം നടക്കും, ലാഭം കിട്ടും. ഫസ്തറൈതുഹാ, ആ ബടൻ ഉയർത്തി പിടിച്ച, യുദ്ധത്തിനിടെ യുദ്ധയാത്രക്കിടെ ഉയർത്തി പിടിച്ച് കാണിച്ച തുകൽ സഞ്ചി ഞാൻ മേടിച്ചു. ഞാൻ എന്റെ ഫുഡും സാധനമൊക്കെ ആ സഞ്ചിയിലിട്ട് കപ്പലിന്റെ എന്റെ ഭാഗത്ത് ഞാൻ സൂക്ഷിച്ചു. പിന്നെന്താ ഉണ്ടായത്? ഫറഅയ്തു തിൽക ലൈലാ ഫിൻ നൗമി കഅന്ന ശഖ്സൈനി ഖദ് നസലാ മിനസ് സമാഅ. കുറേ ഞങ്ങൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തൊരു നിശ്ചിത സ്ഥലത്ത് നങ്കൂരമിട്ടു, സൈറൻ മുഴങ്ങി, അല്ലെങ്കിൽ അതിനുള്ള സിഗ്നൽ വന്നു, ഞങ്ങൾ അവിടെ നങ്കൂരമിട്ടു, ഉറങ്ങാൻ തീരുമാനിച്ചു. കുറച്ചാളുകൾ കാവൽ ഭടന്മാരായി നിന്നു. ഞാൻ ഉറങ്ങി വിശ്രമത്തിൽ, എന്റെ ഊഴം, വിശ്രമത്തിന്റെ ഊഴത്തിൽ ഞാൻ ഉറങ്ങി.
ആ ഉറക്കിൽ ഞാൻ കണ്ട കാഴ്ച കഅന്ന ശഖ്സൈനി ഖദ് നസലാ മിനസ് സമാ, രണ്ട് വ്യക്തികൾ ആകാശലോകത്ത് നിന്ന് എന്റെ നേരെ എന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. അത് മലക്കുകളെ അള്ളാഹു കാണിച്ചു തന്നതാകാം. മനുഷ്യരൂപത്തിൽ ഉണർവിൽ തന്നെ മലക്കുകൾ വന്ന സംഭവം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു എനിക്കൊരു ദൃഷ്ടാന്തം എന്നോണം ഉപരിഭാഗത്ത് നിന്ന് വാനലോകത്ത് നിന്ന് രണ്ട് വ്യക്തികൾ എന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ലാൻഡ് ചെയ്ത് എന്റെ മുന്നിൽ നിന്നു. ഫഖാല അഹദുഹുമാ ലി സാഹിബിഹി, ഈ വന്ന രണ്ട് പേരിൽ ഒരാൾ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഉക്തുബിൽ ഗുസാത്ത്, ഈ പടക്കപ്പലിലുള്ള യോദ്ധാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ, സമയമായിട്ടുണ്ട്. മലക്കുകളെ തന്നെ കാണിച്ചെന്നത് കിറാമും കാത്തിബീനായ മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് മലക്കുകൾ അവരെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഒരാൾ മറ്റേ ആളോട് പറയാണ്, മലക്കിനോട് പറയാണ്, ഉക്തുബിൽ ഉസാത്ത, യോദ്ധാക്കളുടെ വിവരം എഴുത്, എപ്പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, എന്തായിരുന്നു നിയ്യത്ത്, എന്തൊക്കെ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു, എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തുന്ന മലക്ക് ഫഖത്തബ എഴുതാൻ തുടങ്ങി. ഫുലാനുൻ ഖറജ മുതനസ്സിഹാ, ഈ ഭടൻ ഒരു ഉല്ലാസത്തിനാണ് ഇറങ്ങിയത്, ഈ കപ്പലിൽ കയറിയത് ഒരു ടൂർ പ്രോഗ്രാമിന് പോലെയാണ്. യുദ്ധത്തിന് പോയാൽ ജയിച്ചാല് വലിയ ഗനീമത്തിൽ നിന്നൊരു വിഹിതം കിട്ടുമല്ലോ, പിന്നെ ഒരു ത്രില്ലാണല്ലോ യുദ്ധം. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് സംഘട്ടൻ്റെ ഒരു ത്രില്ലാണ്. ഇപ്പൊ ഞാനൊക്കെ ഇവിടെ അടിപിടി കാണിക്കുക കാണാൻ കഴിയില്ല, ഞാൻ തടിയപ്പോ. വാട്സാപ്പിലൊക്കെ ചില വെട്ടുന്ന കുത്തുന്ന ക്രൂരമായി അടിക്കുന്നതൊക്കെ നല്ല വിനോദം കാണുന്നത് പോലെ നോക്കി നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. മനസ്സ് കട്ടിയില്ലാത്തവന് കാണാൻ പറ്റൂല. എന്നാ ഇത് നോക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അത് ത്രില്ലാണ് കാണുന്നത് അല്ലേ. ഇങ്ങനെയുള്ള അവസ്ഥ പ്രിയമുള്ള സഹോദരന്മാരെ ചിന്തിക്കണം. മുത്തനസ്സിഹാ, ഈ യുദ്ധമുഖത്തും അതൊരു ത്രില്ലായി കാണുന്ന മൈൻഡില് ഉല്ലാസത്തിന് പുറപ്പെട്ടു ഇവൻ എഴുതി. അപ്പുറത്തുള്ള ആ ഭടൻ കപടഭക്തി കാണിക്കാൻ, ഞാനും മുസ്ലിം ഉമ്മത്തിൽ കേമനാണെന്ന് കാണിക്കാൻ കപടഭക്തിക്കാരനായി യുദ്ധത്തിന് പോന്നതാൻ. മൂന്നാമത്തെ ആളെ കുറിച്ച് ഖറജ ഫുലാനുൻ താജിറാ, ഈ യുദ്ധമുഖത്തേക്ക് വന്നത് ബിസിനസ് മൈൻഡോടെ വന്നതാണ്, കച്ചവടത്തിന് വന്നതാൻ. വഫുലാനുൻ ഖറജ ഫീ സബീലില്ലാ, നാലാമത്തെ ആളെ ചൂണ്ടിക്കാണിച്ച് ആ മനുഷ്യനെ കുറിച്ച് ഭടനെ കുറിച്ച് എഴുതി. ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തില്. നാലിലൊരാള് സുമ്മ നളറ ഇലയ്യ, രണ്ട് മലക്ക് രണ്ട് അപരിചിതരാണല്ലോ വന്നത്, എന്നിലേക്ക് തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു, നിർദ്ദേശം കൊടുക്കുന്ന ആള് എഴുത്തുകാരനോട് പറഞ്ഞു, ഉക്തുബ് ഫുലാനുൻ ഖറജ താജിറ, ചങ്ങാതി കച്ചവടത്തിന് വന്നതാ എഴുതി വെക്കുക. ഇച്ചങ്ങാതി കച്ചവടത്തിന് വന്നതാ, യുദ്ധത്തിന് എഴുതി വെക്കുക. ഉടനെ ഫഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹ അല്ലാഹ ഫീ അംരീ മാ ഖറജ്തു ലിയത്തജിറ വമാ മഈ തിജാറ വമാ ഖറജ്തു ഇല്ലാ ലിൽ ഗസ്വി. അല്ലാഹനെ സൂക്ഷിക്കണം എന്റെ കാര്യത്തില്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാൻ കച്ചവടത്തിന് വന്നവനല്ല. എന്റെ കയ്യിൽ ഒരു ചരക്കില്ല, ഒരു മെറ്റീരിയൽ ഇല്ല, എന്ത് വിൽക്കാനാ ഞാൻ വന്നത്? എന്നെ കുറിച്ച് കച്ചവടക്കാരൻ എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോ അല്ലാഹുവിനെ സൂക്ഷിച്ചു വേണം നിങ്ങൾ എഴുതാൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടച്ചട്ട അണിഞ്ഞവനാണ് ഞാൻ, എന്റെ ലക്ഷ്യം അത് മാത്രാണ്. അതുകൊണ്ട് ബിസിനസ്സുകാരൻ എന്ന് എന്നെ കുറിച്ച് എഴുതരുതേ. അപ്പോൾ നിർദ്ദേശം കൊടുക്കുന്ന ആള് പറയാണ്, യാ ഷെയ്ഖ് നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇന്നലെ ഒരു തുകൽ സഞ്ചി മേടിച്ചില്ലേ, ഒരു തോൽ സഞ്ചി വാങ്ങിച്ചില്ലേ, എന്തേന്ന് ലക്ഷ്യം? നാട്ടിൽ പോയിട്ട് വിറ്റാ പൈസ ഇട്ടുന്നല്ലേ എന്നോ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോ ഫബക്കയ്ത്തു, ഞാൻ കരഞ്ഞു. ഉറക്കലാണെങ്കിലും കരച്ചിൽ നടക്കുമല്ലോ, കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ലാത്തുനി താജിറ, നിങ്ങൾ എന്നെ കുറിച്ച് കച്ചവടക്കാരൻ എന്ന് എഴുതി വെക്കല്ലേ. അപ്പോൾ ഒരു മലക്ക് മറ്റേ മലക്കിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, മാ തുരീദ്, ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇവൻ കച്ചവടക്കാരനാ. അപ്പൊ ഇപ്പൊ പറയുന്നത് ഇങ്ങനെയാ. അപ്പൊ നിർദ്ദേശം കൊടുക്കുന്ന ആള് രേഖപ്പെടുത്തുന്ന ആൾക്ക് വിവരം കൊടുത്തു, ഉക്തുബ് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം അതിന്റെ മാറ്റർ. ഞാൻ പറഞ്ഞുതരാം, ഫുലാനുൻ ഖറജ ഗാസിയ, ഒരു ചങ്ങാതി പഠിച്ചവനെ
യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി. വലാക്കിൻ ഇഷ്തറാഫി ത്വരീഖിഹി മിഖലാതൻ ലിയർബഹ ബിഹാ, അങ്ങനെ യോദ്ധാവായി യുദ്ധത്തിന് അള്ളാന്റെ പൊരുത്തം കാണിച്ചിറങ്ങിയിട്ട് വഴിയിൽ അവൻ ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട് ലാഭം കിട്ടാൻ വേണ്ടി. അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് വിരിച്ചോട്ടെ നടപ്പിലായിക്കോട്ടെ, നമുക്ക് രണ്ടു എഴുതി വെക്കാം. ഇതിപ്പോ ആരിഫീങ്ങൾക്ക് കിട്ടിയ വിവരം അള്ളാഹ് മനാമിലൂടെ കൊടുത്ത വിവര. പാവപ്പെട്ട ചണ്ടികളായ നമുക്ക് ആന പോലെ വലുപ്പുള്ള ജാതി ശിർക്ക് വന്നാൽ പോലും നമുക്ക് തിരിച്ചറിഞ്ഞോളന്നില്ല. അതിനിഗൂഢമായ ഈ അപകടം, ഇഖ്ലാസ് നഷ്ടമായ ഈ ചതിക്കുഴി അള്ളാഹു അവന്റെ ആരിഫീങ്ങൾക്ക് കിനാവിലൂടെയും അല്ലാതെയൊക്കെ കാണിച്ചു കൊടുക്കും. കൂട്ടരെ, നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ നിയ്യത്ത് ഭൗതിക കാര്യലാഭമായാൽ, അല്ലെങ്കിൽ നല്ല നിയ്യത്തോടുകൂടെ ഈ നിലവാരം കുറഞ്ഞ നിയ്യത്ത് കൂടിക്കലർന്നാൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ പൊട്ടി എന്നാണ് പി പറയുന്നത്. ഇത്ര ആഴ്ചയായിട്ട് പറയുന്നത് ഇതാണ്. എന്നാൽ മനുഷ്യന്റെ നേച്ചർ, പ്രകൃതി എന്താണ്? എപ്പോഴും ഭൗതികതയിലേക്ക് ചായുന്ന നേച്ചറാണ്, എപ്പോഴും ദുനിയാവാണ്. എങ്ങനെ നമ്മൾ ഇഹ്റാം കെട്ടി ഇറങ്ങിയാലും ദുനിയാവ് എന്ന അജണ്ട വരുന്ന ഒരു പരുവത്തിലാണ് നമ്മുടെ മനസ്സുള്ളത്. എങ്ങനെയാലും നിസ്കരിക്കുക, നിസ്കരിക്കാൻ പോവാ. എന്താ നിസ്കാരം? അസ്സലാത്തു മുനാജാത്തു മഅൽ ഹഖി മഅ ഹുദൂരിൽ ഖൽബി മുൻഫസിലൻ അമ്മാ സിവല്ലാ. ഇതാ നിസ്കാരം. ഉദയ തമ്പുരാനുമായി മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി വിരമിച്ചുകൊണ്ട് ആ തമ്പുരാനുമായിട്ടുള്ള മുനാജാത്ത്, അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. പരിചയമില്ലാത്ത പടച്ചവനോട് എങ്ങനെ മുനാജാത്ത് നടത്തുക? അതൊന്നും നടപടിയുള്ള കേസല്ല. എന്നാ പിന്നെ ഒരു കാര്യം മനസ്സ് പറയും, നീ ഒരു കാര്യം ചിന്തിച്ചാ പോരെ, എല്ലാരും പോകുന്നുണ്ട്, നീയും പോക്കോ. നീ പോകാതെ വെറുതെ കെട്ടിയോള് പറയും, എന്റെ കാക്ക പുള്ളിയായിച്ചെങ്കിലും പള്ളി പൊക്കൂടെ, ജനങ്ങളെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കണത്? ആ പുള്ളിക്കാരത്തിന്റെ വാക്കും കേൾക്കണ്ട, പോയി കൊടുക്ക. കൂട്ടത്തില് യോഗക്ക് പകരം നല്ലൊരു വ്യായാമം ഈ നിസ്കാരത്തിലൂടെ കിട്ടുമല്ലോ. മനസ്സ് പറയാ, മനസ്സ് മനസ്സിന്റെ ഭാഗത്ത് നിന്ന് ദുന്യാവിലേക്കാ പിടിച്ചോണ്ടുക. ആത്മീയത തടയും, ദുന്യാവിലേക്ക് പിടിച്ചോണ്ടോവും. നോമ്പ് പിടിക്കുമ്പോ നോമ്പ് എന്താണ്? അസൗമു ലീ വഅന അജ്സീ ബിഹി, എനിക്ക് മാത്രമുള്ളതാ നോമ്പ്, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു ഇടപാട നോമ്പ്. നിസ്കാരം പത്താള് കാണുമല്ലോ, ജുമയ്ക്ക് വന്നത് നൂറാള് ആയിരം ആള് കാണുമല്ലോ, നോമ്പാരാ കാണുക? അത് അടിമയും ഞാനും തമ്മിലുള്ള ഒരു ഇടപാടാണ്. അതുകൊണ്ട് അതിന്റെ കൂലി ഞാനാ കൊടുക്കുക, അല്ലെങ്കിൽ അന ഉജ്സാ ബിഹി, അതിന്റെ കൂലി എന്നെ തന്നെ കൊടുക്കും. അല്ലാ പറയാൻ, അന ഉജ്സാ ബിഹി, ഞാൻ എന്നെ തന്നെ കൊടുക്കും. അള്ളാൻ ഏതായാലും ഈ നോമ്പുകൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയൊരു ഉപവാസമല്ലേ നോമ്പ് കിടക്കട്ടെ. അതുകൊണ്ട് ഉൾട്ടമറിച്ചു, പള്ളിക്ക് വേണ്ടി സേവനം, ജമാഅത്തിന് വേണ്ടി സേവനം. അവരാരാ? അതിന്റെ പുണ്യന്താ? ഹുമ്മഹുലുല്ലാ, പള്ളിയെ സേവിക്കൽ, അതുപോലെ പള്ളി ജമാഅത്തിനെ സേവിക്കൽ. സേവിക്കുന്ന ആളുകൾ ഹുമ്മഹുലുല്ലാ, അള്ളാന്റെ പാർട്ടിക്കാരാണ്, അള്ളാന്റെ ആളുകളാ. അള്ളാന്റെ ആളെന്നാണ്ട നാട്ടുകാരാളായാ മതി, ആ നാട്ടുകാരെ കണ്ണിലുണ്ണിയോ നേതാവക്കായാ മതി, എന്തിനും തൂട്ടില്ല, അള്ളാന്റെ ആളായിട്ട് കാര്യം. അങ്ങനെ ഏതൊരു നല്ല രംഗത്തും പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കും, എങ്ങോട്ട് വലിക്കും? ദുന്യാവുക്ക് വലിക്കും. മനസ്സിന്റെ ഒരു പ്രകൃതി അതാണ്. മനസ്സാ പരുവത്തിലുള്ളത്. എന്ത് നന്മ ചെയ്യട്ടെ? അഗതികളെ, അനാഥകളെ, വിധവകളെ സംരക്ഷിക്കുക, ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നല്ല കാര്യല്ലേ? കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെ എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പൊ നാട്ടിലെ നേതാവായ മതി. മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷനൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് പത്താളെ സഹായിച്ച് കയ്യടി മേടിച്ചാൽ 10 വോട്ട് കിട്ടൂല്ലേ, അല്ലേ? ഇതൊക്കെ അങ്ങനെ ഇത് ഓരോ നിലക്ക് ഞാൻ നിങ്ങളെ കുറ്റം പറയാന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെ ദീന് പ്രസംഗിക്കുന്ന ഞാൻ ചിന്തിക്കുക, എന്റെ മക്കളെ അത്തായ പുട്ടിനോട് മാറ്റാ, വെയിലും കൊള്ളണ്ട, ക്ഷീണമൊന്നുമില്ല, സുഖമായിട്ട് റൂമിലിരുന്നാൽ മതി, വരാ മസാലയും ചോദിച്ച് ആരെങ്കിലും വന്നാൽ പറഞ്ഞു കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല, ജനങ്ങൾ അംഗീകാരവും നേരത്തിന് ഫുഡും പിന്നെ അതിന് പുറമെ ശമ്പളം കിട്ടും, തരക്കടില്ല, അതൊരു ഉപജീവന മാർഗം. ഓ, എൻ്റെ കാര്യം പോയി, ഞാൻ നിങ്ങളങ്ങ് മൊയ്ലിയാലും ഇങ്ങനെ കുറേ കാലമായി ഞങ്ങൾക്ക് ഇട്ട് കുത്തുന്നു എന്നൊന്നും പറയണ്ട, ഞാൻ എൻ്റെ കാര്യം കൂടിയും കൂട്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ നിങ്ങളൊക്കെ മനസ്സ് മനുഷ്യ മനസ്സാ, പിടിച്ചിങ്ങിട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൂടുന്നിട്ട് ഹലാക്കാക്കും. എന്താ അതിൻ്റെ കാരണം? അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങളെ എല്ലാം ആത്മീയ രംഗം തകരാൻ കാരണം, അടിസ്ഥാന കാരണം, കല്ലാബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹ് പറയുന്നുണ്ട്, കല്ല,
എന്തേ നിങ്ങൾക്ക് ഇഖ്ലാസ് കിട്ടാത്തത്? എന്തേ ഇപ്പൊ ഇത് പറ്റിയത്? മദ്രസയെ പോവാത്തോണ്ടാണോ? അല്ലെങ്കിൽ ആ മൊയ്തീരെ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരം പോവാത്തോണ്ടാണോ? കല്ല, അതൊന്നും അല്ല എങ്ങാതിമാരെ. അടിസ്ഥാന പ്രശ്നം കല്ല, അതൊന്നും അല്ല. ബൽ, എങ്കിലും എന്താ പ്രശ്നം? തുഹിബ്ബൂന ലാജില, ക്ഷണികമായ താൽക്കാലികമായ ദുനിയാവിനെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞു. ദുനിയാവിനെ പ്രേമിച്ചാ പിന്നെ ആരെന്ത് പറഞ്ഞാലും കാമുകിയെ പ്രണയിച്ച് അങ്ങേയറ്റം രൂഢമൂലമായ ഒരു ലിംഗ പ്രേമത്തിൽ അവർക്ക് രണ്ടുപേർക്കുണ്ടായാല് പിന്നെ അവിടെ സദാചാരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൊന്നുമോളെ നിന്നെ ഞാൻ നിലത്ത് വെക്കാതെ തലയിൽ വെക്കാതെ ഓമനിച്ച് വളർത്തിയതല്ലേ പൊന്നുമോളെ? ലക്ഷങ്ങൾ ഞാൻ മുടക്കിയിട്ടല്ലേ നിനക്ക് MBBS എടുത്തത് പൊന്നുമോളെ? വാപ്പച്ചിന്റെ മോള് വാപ്പച്ചിന്റെ കൽബിലാണല്ലോ കുത്തി നോവിക്കുന്നത്, തിരിച്ചു വാ. ഈ ആദർശ പ്രസംഗം ഒന്നും പെണ്ണും പുള്ള കേൾക്കൂല, മോള് കേൾക്കൂല, മോന് കേൾക്കൂല. എന്താ കാരണം? ഹുബ്ബാണ് അവിടുത്തെ പ്രശ്നം. ഈ പ്രേമത്തിന്, സ്നേഹത്തിന് അതിതീവ്രത, തീവ്രമായ ഒരു ശക്തിയുണ്ട്. കല്ലാബൽ തുഹിബ്ബൂന ലാജില, മുന്നിൽ കാണുന്ന ക്ഷണികമായ താൽക്കാലിക ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി, പ്രണയിച്ചു പോയി, സ്നേഹിച്ചു പോയി. വത്തദറൂനൽ ആഖിറ, പരലോക ജീവിതം നിങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇതാ പ്രശ്നം, ഇതാ പ്രശ്നം. ദുനിയാവിനെ നിങ്ങൾ പ്രേമിച്ചു, ആഖിറത്തിനെ നിങ്ങൾ കൈവിട്ടു. അല്ലാഹു പറയാണ് സകലമാന പതനത്തിന്റെയും ആത്മീയ നഷ്ടങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതാണ്, ഭൗതിക പ്രേമം, പരലോക വിസ്മൃതി. ഇതന്നെ ഇതൊരു ചൂണ്ടയിൽ കൊത്തി കുടുങ്ങുന്ന മീനിന്റെ അവസ്ഥയാണ് മനുഷ്യന്. ഈ മീന് കാണുന്നത് ഇരയാണ്, ഭക്ഷണമാണ്. അതിനകത്തുള്ള കൊളുത്ത് ചതി ഈ മീന് കാണൂല. ഇതേ അവസ്ഥ ദുന്യാവ്. ഇസ്തിദ്റാജുൻ ദീന് പറഞ്ഞു, അല്ല മനുഷ്യരെ, ബോധമുള്ള മനുഷ്യരെ, ദുന്യാവ് ചൂണ്ടയാൻ ചൂണ്ടേൻ. എല്ലാ ഭക്ഷണത്തിലും പോയി കൊത്തണ്ട, എല്ലാ ലാഭത്തിലും പോയി കൊത്തണ്ട, ബിസിനസ് എന്ന ഓമനപ്പേരിട്ട് ലാഭം കിട്ടുന്നിടത്തൊക്കെ പോകണ്ട. ഈ അർഹന്മായത് മാത്രം പിടിച്ചോ, അല്ലെങ്കിൽ അതിനകത്ത് കൊളുത്തുണ്ട്. ഇസ്തിദ്റാജാണ് ചൂണ്ടേണ് പറഞ്ഞു. പക്ഷേ കല്ലാബൽ തുഹിബൂന ലാജില, ഇപ്പൊ നടക്കണം, നാളത്തെ കാര്യം പിന്നെ നോക്കാം. ഈ മൈൻഡ് മനുഷ്യനെ തകർത്ത് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. ഇനിയിപ്പ എന്താ ഇഖ്ലാസ് ഉണ്ടാകാൻ മാർഗം? തൗഹീദിന്റെ ഒന്നാം ക്ലാസ്സിൽ ജയിക്കാൻ എന്താ മാർഗം? ഫഇദൻ ഇലാജുൽ ഇഖ്ലാസി, ഇഖ്ലാസ് ഉണ്ടാക്കാനുള്ള ചികിത്സ. ഇത് കേട്ടോ, മൂന്നാലാഴ്ചയായി ഇത് പറയുന്നു, പോയിന്റിലേക്ക് വരികയാണ്. ഇഖ്ലാസ് ഉണ്ടാക്കാനുള്ള ചികിത്സ, ഫഇദൻ ഇലാജുൽ ഇഖ്ലാസി, നമ്മുടെ ഉള്ളിൽ തൗഹീദ് കുറ്റമറ്റ വിധത്തിൽ ഉണ്ടാകാൻ, നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്ര ക്ലിയറായി കിട്ടാൻ, അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾ സ്വീകരിക്കുകയും പ്രതിഫലം തരികയും ചെയ്യാൻ ഇലാജ് ചികിത്സിക്കണം. എന്താ ചികിത്സ? ഇഖ്ലാസ് കിട്ടാനുള്ള ചികിത്സ എന്താണ്? കസ്റു ഹുദൂദിൻ നഫ്സി വഖത്ഉ തമഇ അനി ദുനിയ വത്തജറുദി ലിൽആഖിറ. ഇതാ ദീന് പറഞ്ഞു തരുന്നുണ്ട്. കസ്റു ഹുദൂദിൻ നഫ്സി, മനസ്സിന്റെ ദുരാഗ്രഹങ്ങളെ ഒടിച്ചു തകർക്കണം. ദുന്യാവിനോടുള്ള ആശ മുറിച്ചു മാറ്റണം. പരലോക ചിന്തയിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ മുനാജാത്തും ഏകാഗ്രത ഒന്നും നടപടി ഇല്ല. ആകെ മൊയ്തീര് പറഞ്ഞോട്ടെ, എന്തോരം ഞാൻ പിടിച്ചു നോക്കിയാൽ കിട്ടൂല, അപ്പം ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കും വേണ്ട, പിന്നെ ശരീരത്തിനൊരു ആയാസം കിട്ടുമല്ലോ എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോ, പഹയാ, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നീ ഒന്ന് തല കുത്തി കടന്നുകൊണ്ട് കിട്ടൂല, ഒന്ന് കുനിഞ്ഞു നിവർന്നതുകൊണ്ട് കിട്ടൂല, യോഗ നടത്തിയോണ്ടും കിട്ടൂല. അതല്ല തരണം ചങ്ങാതി, അതില്ലെങ്കിൽ പോക്കാണ് അവസ്ഥ. ഇപ്പുള്ള ഇടപാടില് ഇഖ്ലാസ് ഉണ്ടാക്കിക്കോ, എങ്കിലേ നിന്റെ ആഖിറം സലാമത്താകുള്ളൂ, പടച്ചോ നിന്നെ കബൂലാക്കുള്ളൂ. ആരോഗ്യവും രോഗവും വിധിക്കുന്നത് അവനാ. ഞാൻ പണം ഉള്ളതുകൊണ്ടോ, ചികിത്സിച്ചതുകൊണ്ടോ, ഞാൻ വ്യായാമം ചെയ്തതുകൊണ്ടോ എനിക്ക് ആരോഗ്യം കിട്ടൂല. ഈ പോയിന്റിലേക്ക് വരിക. കസ്റു ഹുദൂദിൻ നഫ്സി, മനസ്സിന്റെ ദുഷിച്ച റോഗ് ചിന്തകളെ ഒടിച്ചിടുക. അത് മൊയ്തീർക്ക് ഒടിക്കാൻ പറ്റൂല, വീട്ടിലെ ഉമ്മാക്ക് ഒടിക്കാൻ പറ്റൂല, നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. ഇത് മനസ്സിൽ വരുമ്പോൾ ഒടിച്ചിടുക. പരിധി വിട്ട ഭൗതിക പ്രേമുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റി മനസ്സിന്ന്. ലക്ഷ്യങ്ങൾ പരലോകത്തിൽ കേന്ദ്രീകരിക്കുക. ഇതന്നെ മാർഗുള്ളൂ, ഇത് തന്നെ മാർഗുള്ളൂ. പക്ഷേ അകത്ത് കയറി വരുന്ന ഈ പുഴുക്കുത്ത്, ഈ മാലിന്യം പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസർ പോലെയാണ് ഇഖ്ലാസിൽ കളങ്കം വരുന്ന പുഴുക്കുത്ത്.
ശരീരത്തിലെ ക്യാൻസർ സ്റ്റേജ് വണ്ണിൽ കാണൂല, സെക്കൻഡ് സ്റ്റേജിലും കാണൂല, തേർഡ് സ്റ്റേജിലെത്തുമ്പോഴാണ് ക്യാൻസറിന്റെ പ്രകടനങ്ങൾ കാണുക. അത് കാണുമ്പോഴേക്ക് എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാവും, ചികിത്സിക്കാൻ പറ്റൂല. ഇതേപോലെ തന്നെ ദുന്യാവിനോടുള്ള പ്രേമം മൂത്തിട്ട് നമ്മുടെ സൽക്കർമ്മങ്ങളെ ഈ ദുന്യാവിന്റെ പ്രേമം കാർന്ന് തിന്ന് 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 പയ്യെ പയ്യെ തകർത്ത് കളഞ്ഞെല്ലാം നഷ്ടമാകുമ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുക. ഇതന്നെ ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നത്. വഖം മിൻ അഅമാലിൻ യത്അബുൽ ഇൻസാനു ഫീഹാ, എത്രയെത്ര അമലുകള്, എത്രയെത്ര അമലുകള്, സൽക്കർമ്മങ്ങള്, അധ്വാനങ്ങള്, യത്അബുൽ ഇൻസാനു ഫീഹാ, മനുഷ്യൻ അത് ചെയ്തിട്ട് ക്ഷീണിക്കുകയാണ്. നിസ്കരിച്ച് നിസ്കരിച്ച് ക്ഷീണിച്ചു എന്ന് മാത്രമല്ല, നെറ്റിയിൽ കട്ടക്കൊരു തഴമ്പുണ്ട്, മുട്ടില് തഴമ്പ്, അത്തഹിയാത്തിൽ ഇരുന്നിട്ട് കാലിന്റെ സൈഡിൽ തഴമ്പ്, അധ്വാനത്തിന്റെ അടയാളം ശരീരത്തിലാകെ. നോമ്പ് പിടിച്ച് 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 കൊഴുപ്പില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഓതി 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 ദിക്റ് ചൊല്ലി ചൊല്ലി നാക്ക് തേഞ്ഞിട്ടുണ്ട്. യത്അബുൽ ഇൻസാനു ഫീഹാ, ഉംറക്ക് പോയി 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 ഇപ്പൊ അവസാനം ഒന്നുമില്ലാണ്ടായിട്ടുണ്ട്. പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പള്ളിക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിവാക്കി ഓടി 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 ക്ഷീണിച്ചിട്ടുണ്ട്. വഖം മിൻ അഅമാൽ, എത്രയെത്ര സൽക്കർമ്മങ്ങൾ. യത്അബുൽ ഇൻസാനു ഫീഹാ, മനുഷ്യൻ അതിൽ ക്ഷീണിക്കാണ്. എന്നിട്ടോ വയലുന്നു അന്നഹാ ഖാലിസത്തുൽ ലിവജ്ഹില്ലാ, ഇങ്ങനെ ക്ഷീണിച്ച മനുഷ്യൻ, ഇതുമായി എൻഗേജ്ഡ് ആയ മനുഷ്യൻ ഭാവിക്കുന്നത് ധരിക്കുന്നത് അല്ലാഹുവാണിത്, പടച്ചോൻ ഇതിന് കൂലിയിട്ട് തരും, ഇത് നല്ലൊരു പ്രവർത്തനമാണ് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വഹുവ മഗറൂറുൻ, അവൻ ചതിയിൽ പെട്ടവനാണ്. ലിഅന്നഹു ലാ യറാ വജ്ഹൽ ആഫതി ഫീഹാ, ഈ കർമ്മങ്ങളിൽ ക്യാൻസർ കയറിയത് ഇവൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. തടിയിൽ ക്യാൻസർ കയറിയത് അറിയില്ലല്ലോ, ഒടുവിലല്ലേ അറിയാ. പിന്നെ അറിയണമെങ്കിൽ അതിന് മാത്രം നല്ല ചക്ക പെടക്കിടക്ക് പോയി നടത്തണം, എന്നാ കേറുമ്പോ തന്നെ അറിയും. ഇതുപോലെ ഇത് കേറിയിട്ട് ഞരങ്ങിയിട്ട് തകർക്കുമ്പോഴേ അറിയുള്ളൂ, ഇല്ലെങ്കിൽ ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം. എന്താപ്പ അവസ്ഥ. അങ്ങനെ ചെക്ക് ചെയ്താ കിട്ടൂത്. മഹാന്മാരൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ, പടച്ചോനെ ഇഹിയയിൽ കാണാ, ഒരു ആരിഫായ മനുഷ്യൻ തന്റെ കർമ്മത്തിൽ വന്ന ശിർക്ക് കണ്ടുപിടിച്ച കോലം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുതരാം, ഇപ്പൊ നമുക്ക് നിർത്താം. എന്തൊക്കെ കാര്യം പറയാണ്ട്, ശിർക്ക് ശിർക്ക് എന്നും പറഞ്ഞ് എത്ര കാലായി അല്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അവന്റെ സജ്ജനങ്ങൾ നടത്തിയ ടെസ്റ്റ്, അവർ നടത്തിയ സ്കാനിങ്. നമ്മള് ഓൾ ബോഡി ചെക്കപ്പ് ഇടക്കിടക്ക് പോയി നടത്തും, എത്ര 3500 രൂപ. 6 മാസം മുമ്പ് നടത്തിയതെന്ന് ഉസ്താദെ ഒന്നും കൂടി നടത്തണം. എന്തേ ഒരു ഉസ്വാസൊക്കെ പാടേ, അങ്ങനെ കൊണ്ടുപോയി മുടക്കുക, ചെക്ക് ചെയ്യാ. എട, നീ എത്ര ചെക്ക് ചെയ്താൽ തട്ടിപ്പോവും, സമയത്തിയ നിക്കൂല, ഒരു സെക്കൻഡ് നിക്കൂല, തട്ടിപ്പോവും. എടാ നിന്റെ ആത്മീയ രംഗത്തുള്ള ചെക്കപ്പ് അത് നടത്തണം. അതിന് നീ എറണാകുളത്ത് പോണ്ട, വീട്ടിലിരുന്ന് ആ ലൈറ്റൊക്കെ ഓഫാക്കി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ണടച്ചിട്ടൊരു സ്കാൻ നടത്താണ്ട്. ആ സ്കാനിങ്ങിൽ പിടികിട്ടും. അള്ളാന്റെ വലിമാരിൽപ്പെട്ട ഒരാള് സ്കാൻ നടത്തിയിട്ട് പിടിച്ച ശിർക്ക് ഞാൻ പറഞ്ഞുതരാ. ഒരു ആരിഫ് പറയാണ്, ഖലൈതു സ്വലാത്ത സലാസീന സന കുന്തു സ്വല്ലൈതുഹാ ഫി സഫി ലൗവലി, 30 കൊല്ലം ഞാൻ ജുമുഅ ജമാഅത്തുകളിൽ അവ്വല് സഫിൽ, ഒന്നാമത്തെ സഫിൽ വന്ന് നിസ്കരിച്ച നിസ്കാരം, 30 കൊല്ലത്തെ നിസ്കാരം ഞാൻ ഖലാ വീട്ടി മടക്കി നിസ്കരിച്ചു. എന്തേ നിയത്ത് തെറ്റിയതാണോ? അല്ല. ഫാത്തിഹയിൽ തെറ്റുണ്ടായിരുന്നു പിന്നെ അറിഞ്ഞത്, അതാണോ? അല്ല. സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ ഏതോ ഒന്ന് മിസ്സായിട്ടുണ്ട്, അതാണോ? അല്ല. റുക്കൂഴ് ക്ലിയർ ആകാത്തതാണോ? അല്ല. അത് ഫർളും ഷർത്തും സുന്നത്തൊക്കെ ക്ലിയറാ, പിന്നെ എവിടെ കുഴപ്പം? 30 വർഷത്തെ ജമാഅത്തുകൾക്ക് ഞാൻ ഒന്നാമത്തെ സൊഫിൽ വന്ന് നിസ്കരിച്ച നിസ്കാരം ഞാൻ വീണ്ടും നിസ്കരിച്ച് ഖലാ വീട്ടി. എന്തിന്? ലിഅന്നീ തഅഖർതു യൗമൻ ലിഉദ്രിൻ, ഒരു ദിവസം ഒരു കാരണത്താൽ, ഒരു ഉദർ കാരണത്താൽ ഞാൻ പിന്തിപ്പോയി, എണീക്കാനുണ്ട് വൈകി. ക്ഷീണം കാരണം ഔവല് സഫിൽ എനിക്ക് എത്താൻ പറ്റില്ല. ഔവല് സഫിൽ എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ വരണമല്ലോ അല്ലെ? ഈ കാമത്ത് കൊടുക്കുന്ന നേരത്തെ ഹൗദം കരയിൽ തൊണ്ട കാറി നിന്നാല് ഒന്നിലെത്തൂല, ആളുകൾ നിൽക്കുമല്ലോ. ഒരു ദിവസം എനിക്ക് ടോയ്ലറ്റ് പോകാണ്ടായി, അല്ലെങ്കിൽ അത്യാവശ്യ കാരണത്താൽ എനിക്ക് ഒന്നാമത്തെ സഫ് മിസ്സായി, നഷ്ടായി. അപ്പോൾ ഫസ്വല്ലൈതു ഫി സഫി സാനി, അന്ന് ഞാൻ രണ്ടാമത്തെ സഫിലാണ് നിന്നത്. 30 കൊല്ലമായിട്ടുള്ള എന്റെ ശീലാന്ന് തെറ്റുന്നത്. അങ്ങനെ ഞാൻ രണ്ടാം സൊഫിൽ നിന്ന് നിസ്കരിച്ചു, സലാം വീട്ടി.
ഫഅതറത്നി ഖജലതും മിനന്നാസ് ഹൈസ റഔനി ഫിസ്സഫി സാനി. നിസ്കാരം കഴിഞ്ഞപ്പോ മുന്നിലുള്ള ആൾക്കാര് മഹമ്മദാജി സാധാരണ ഇരിക്കണ മിമ്പറിന്റെ സൈഡിൽ ഇപ്പൊ മഹമ്മദാജിനെ കാണുന്നില്ലല്ലോ, എന്താ പറ്റി ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ രണ്ടാമത്തെ സൊഫിൽ മഹമ്മദാജി ഇരിക്കുന്നുണ്ട്. എല്ലാരും നോക്കി, അപ്പൊ മഹമ്മദാജി രണ്ടാമത്തെ സൊഫിൽ. അങ്ങനെ ഈ നോട്ടം കണ്ടപ്പോ ഫഴത്തറത്തിനി എനിക്കൊരു നാണക്കേട്. എന്നും ഒന്നാം സൊഫിലുള്ള 30 കൊല്ലമായിട്ട് ഒരിക്കലും പാഴാകാതെ ആ ഒവ്വൊരു സൊഫിൽ വന്ന് നിസ്കരിക്കുന്ന ഞാന് രണ്ടിൽ കുടുങ്ങിയത് ജനങ്ങൾ കണ്ടല്ലോ എന്ന ഒരു നാണക്കേട് അകത്ത് നിന്ന് അങ്ങോട്ട് പൊങ്ങി. പൊങ്ങിയപ്പോ നമ്മളൊക്കെ എന്താ പൊങ്ങിയ അങ്ങനെ ചിന്തിച്ചാല്, നാളെ തൊട്ട് ഒരിക്കലും വിസാൻ പാടില്ല, പെട്ടത് പെട്ടു, ഇനി ജനങ്ങൾക്ക് മുന്നിൽ തൊട്ടെടുക്കാൻ പാടില്ല, ഈ മൈൻഡാ നമുക്ക് വരാ. അദ്ദേഹം ഫറഫ്തു എനിക്ക് പിടികിട്ടി. അന്ന നളറ നാസി ഇലയ്യ ഫി സഫി സാനി, ഈ രണ്ടാമത്തെ സൊഫില് അന്ന നളറ നാസി ഇലയ്യ ഫി സഫിൽ അവലി കാന സ്തിറാഹതി വ സബബു സ്തിറാഹതി അലാ ഖൽബി മിൻ ഹൈസുലാ അഷ്ഉറു. രണ്ടില് ഞാൻ ഇന്ന് പെട്ടു നേരം വൈകി പെട്ടപ്പോ എനിക്കൊരു നാണക്കേടുണ്ടല്ലോ, അപ്പൊ ഒന്നില് ഞാൻ കേറി നിൽക്കുമ്പോ എനിക്ക് ഉള്ളിൽ ഒരു അഭിമാനം ഉണ്ട് എന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല അല്ലേ? രണ്ടില് ഞാൻ ഇന്ന് പെട്ടപ്പോ ജനങ്ങളൊക്കെ പാടെ എന്നെ നോക്കിയപ്പോ എനിക്ക് നാണക്കേടുണ്ടായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിൽ കയറി നിൽക്കുമ്പോ ഞാൻ സുജായി എന്നുള്ള ചിന്ത ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് എനിക്ക് അത് പിടികിട്ടിയത്. ഈ പിടികിട്ടിയ കാരണത്താൽ 30 കൊല്ലത്തെ നിസ്കാരം ഞാൻ കളവ് കിട്ടി. കാരണം ഒന്നാം സൊഫില് വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഒരു സംഭവാട്ടോ, എത്ര പ്രതികൂല കാലാവസ്ഥയിലും സുഖമില്ലെങ്കിലും അങ്ങേരെ അങ്ങോട്ട് വരുന്ന അത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. എപ്പോ രണ്ടിൽ വന്ന് ഞാൻ പെട്ടപ്പോ ജനങ്ങളെ നോട്ടത്തിൽ നാണക്കേട് വന്നപ്പോ എനിക്ക് ബോധ്യമായി ഒന്നിലുള്ള നിപ്പും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കളവ് വീട്ടി കളഞ്ഞു. ഇത് വളരെ നിഗൂഢമാണ്. സാധാരണ ഇപ്പൊ അതൊക്കെ കഴിയോന്നാ, കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഖേദിക്കേണ്ടി വരും. ഇന്ന് ഓതിയ സൂറത്ത് കഹ്ഫിൽ ഉണ്ടല്ലോ, ഖുൽ പറയുക നബിയെ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങൾ കൊണ്ട് നഷ്ടം പറ്റിയവരുടെ വാർത്ത നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കൂ. ആരാത് അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ പാഴായി പോയ വഴിപിഴച്ചു പോയ ആൾക്കാരാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്അ, അവരെ ധാരണയും വിശ്വാസവും ക്ലിയറാണ്, നന്മയാണ്, നല്ല വഴിയിലാണ്, നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് അവരെ ധാരണ. പക്ഷെ റോങ്ങാണ്, ചിന്ത തെറ്റാണ്, അത് പഴച്ചുപോയി, അതുകൊണ്ട് ഒന്നും കിട്ടൂല, നഷ്ടം മാത്രമായിരിക്കും. അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ നമ്മൾ ഭാവിക്കാത്തത് അള്ളാന്റെ മുന്നിൽ കാണേണ്ടി വരും. പഠിച്ചോനെ, ഈ അടി നീ നിസ്കരിച്ചീനാണോ എന്നെ അടിക്കുന്നത്? അല്ലാ, ഉംറക്ക് പോയതിനാണോ റബ്ബെ ഇവിധത്തിൽ എന്നെ അടിക്കാൻ പോകുന്നത് റബ്ബെ? വബദാലഹും മിനല്ലാ, ഖുർആൻ പറയാ അല്ലാഹുവിൽ നിന്ന് വെളിപ്പെടും. മാലം യകൂനൂ യഹ്തസിബൂൻ, ഒരിക്കലും ഊഹിക്കാത്തതാണ് പടച്ചവന്റെ മുന്നിൽ വെളിവാകുക. അവർ ചെയ്ത സൽക്കർമ്മങ്ങളിലെ അപകടങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് വെളിപ്പെടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തൗഹീദ് ഇല്ലാതെ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല, എത്ര വലിയ കൊമ്പനായിട്ടും കാര്യമില്ല, വമ്പനായിട്ടും കാര്യമില്ല, ഒന്നാം ക്ലാസ് പാസ്സാകാൻ നോക്കിക്കോളൂ. ഇത് എന്റെയും നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പറയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.